നമ്മളറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കൊരു സംശയം. ഇല്ലമ്മ, ഒന്നും ഇല്ല പെരിപ്പ. മയിലിന്റെ പെരുമാറ്റത്തിൽ സുഭദ്രയ്ക്കുണ്ടാകുന്ന സംശയങ്ങളിൽ നിന്ന് മയിൽ ഒഴിഞ്ഞു മാറുന്നു. അങ്ങനൊന്നും ആർക്കും ആത്മാവിനെ പിടിച്ചു കെട്ടാനൊന്നും പറ്റത്തില്ല. ശാരദയുടെ ശബ്ദം കേൾക്കാനാകാതെ വിഷമിക്കുന്ന കുട്ടിമണിയെ മനസ്സിജൻ ആശ്വസിപ്പിക്കുന്നു. ഞാൻ മാഡത്തിന് ഒരിക്കലും ഒറ്റ കൊടുക്കില്ല. പക്ഷേ മാഡം ഒരിക്കലും എന്നെ കൈവിട്ടു. രാത്രിയിൽ വയലോരം വീട്ടിലെത്തുന്ന ശിവ മതികലയോട് പണം ആവശ്യപ്പെടുന്നു. മതികലയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കുന്ന രവി ശാരദയുടെ മരണത്തിന് പിന്നിൽ മതികലയ്ക്കും പങ്കുണ്ട് എന്നറിയുന്നു. ഇല്ല, എളുപ്പത്തിലൊരു മരണം ആരും ആഗ്രഹിക്കുന്നില്ല. അമ്മയ്ക്ക് മുന്നിൽ മാപ്പ് അപേക്ഷിക്കുന്ന രവിക്ക് മുന്നിലേക്ക് മതികല വരുന്നു. മതി പറയാനുള്ളതൊക്കെ പറഞ്ഞു, കേൾക്കാൻ ഞാൻ റെഡിയാ. അത് കഴിഞ്ഞ് ഞാൻ പറയും, അപ്പോ മതിയും കേട്ടോണം. അത് ശരി. നിങ്ങൾ രാത്രി ഉറക്കത്തിൽ എണീറ്റ് ഇവിടെ വന്ന് നിന്നിട്ട് തിരക്ക് വന്ന എന്നോട് വഴക്കിന് വരുവാണോ? മതിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നിങ്ങൾ എന്തിനാ ഈ മുതുമതിരക്ക് ഈ അസ്ഥിത്തറയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? എനിക്കെന്റെ അച്ഛനോടും അമ്മയോടും ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. വന്നു, നിന്നു, പറഞ്ഞു, ചില തീരുമാനങ്ങൾ എടുത്തു. ഇനി കിടക്കാൻ പോവാ. ഒന്നുമില്ല മതി, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ തന്നെയാ. ഇന്ന് ഉറക്കത്തില് അമ്മ സ്വപ്നം കണ്ടു, അപ്പൊ എനിക്കിവിടെ വന്ന് കുറച്ചു നേരം നിൽക്കണം തോന്നി. മുടിഞ്ഞ സ്വപ്നവും ഒരു നിൽപ്പും. അല്ല, നിങ്ങൾ എന്താ ഇവിടെ വന്ന് പറഞ്ഞത്? എന്താ കാര്യം? ഏയ്, ഞാൻ പറഞ്ഞില്ലേ സ്വപ്നം കണ്ടു, അപ്പൊ തോന്നി ഇവിടെ ഒന്ന് കുറച്ചു നേരം ഒന്ന് നിൽക്കണമെന്ന്. മതി വാ, ഇവിടെ നിന്ന് അധികം മഞ്ഞൊന്നും കൊള്ളണ്ട. വാ പൊന്നെ വാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ പ്രേതവും ബാധയും പിശാചും ഇന്നുകൊണ്ട് തീർക്കും ശാരദേ നിന്റെ കളി. ഇതിനകത്തങ്ങ് ഇരിക്കുക, ചത്തുപോയ ശാരദ കുന്തം. വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നു. ആത്മാവിന്റെ നെഞ്ചത്ത് ഇപ്പൊ ജലജകുമാരി കാണിച്ചു തരാം. ശാരദ കിടന്ന കട്ടിലല്ലേ ഇത്? ശാരദയുടെ മണം പോയിട്ട് പൊടി പോലുമില്ല. ഞാൻ വന്നപ്പോഴേ ബാധ ഈ ജില്ല വിട്ടു. ഞാനിത് ഊതിക്കെടുത്തിയതല്ലേ, പിന്നെയും വന്ന് കത്തിച്ചോ? ആ കിളവിയുടെ പണിയായിരിക്കും. അവർക്കാണല്ലോ വിശ്വാസം കൂടുതൽ. Thank you.
ഇതെങ്ങനെ കേട്ടില്ലായിരുന്നോ? ഇനി കത്തിക്കുന്നതൊന്ന് കാണണം. ജലജാമ്മേ, കലമോളുടെ അമ്മ എന്നെയാണ് നോക്കുന്നത്. കലമോളുടെ അമ്മേ, ഞാനാ ശാരദ. എന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ വന്നു, എന്നെ കാണണ്ടേ? ആരാ അവിടെ മിമിക്രി കാണിക്കുന്നത്? ആരാ ശബ്ദം മാറ്റി കളിപ്പിക്കുന്നത്? ആരാണ്? ആരുമല്ല, ഞാൻ തന്നെയാ. ഞാനിവിടെ നിറഞ്ഞു നിൽക്കുക. ഈ മുറി തന്നെ ഞാനുണ്ട്. നിങ്ങൾ കിടന്ന കട്ടിലിൽ ഞാൻ ഇരിപ്പുണ്ട്. ഞാൻ കാല് തടവി തരട്ടെ? അന്ന് കാല് തടവി തന്നതുപോലെ. കലമോളുടെ അമ്മ വാ, ഞാൻ കാല് തടവി തരാം. എന്നാ നിലവിളിയാക്കുന്നത്? ആരാ കരയുന്നത്? എന്റെ അമ്മ നിലവിളിക്കുന്നത് എനിക്ക് അങ്ങോട്ടും. എന്താ? എന്റെ അമ്മ കരയുന്നു. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, വാ അങ്ങോട്ട്. നിങ്ങളാണോ എന്റെ അമ്മയെ ഉപദ്രവിച്ചത്? ആവശ്യമില്ലാത്ത പറഞ്ഞാലോ, നിന്റെ കീഴ്ക്കാരി കെട്ടി കുത്തുവാ ചേരും ഞാൻ. നിന്റെ അമ്മയുടെ നിലവിളി കേട്ടാണ് ഞാനും വന്നത്. അവിടെ തോന്നുന്നു കേട്ടോ. ഇല്ല, അവിടെ ഒന്നുമില്ല. നമുക്ക് ആരും പറ. ഞാനോ വിളിക്കങ്ങോട്ട്.
അപ്പ ശാരദ വന്നു കണ്ടു. എന്നാലും ഭയങ്കര എത്ര തവണ പറഞ്ഞതാ, എന്നിട്ട് കേട്ടോ, ശാരദയുടെ മുറിയിൽ തന്നെ കിടക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അവസാനം നിലവിളിച്ചോണ്ട് പുറത്തേക്ക് ഓടേണ്ടി വന്നു. എന്തായാലും ബാധയും ആത്മാവും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ, വിശ്വാസമായല്ലോ, അത്രയും നല്ല കാര്യം. ഇനി എന്താവോ എന്തോ. എന്താവാൻ, എന്തെങ്കിലും കണ്ട് പേടിച്ചതാവും, അല്ലാതെ പിന്നെന്താ. നീ നിന്റെ അമ്മായി അമ്മയെ നിലയ്ക്ക് നിർത്താൻ നോക്കടാ. അവരിവിടെ വന്ന് താമസിക്കുന്നതിലൊന്നും ആർക്കും എതിർപ്പില്ല. പിന്നെ പരീക്ഷണം നടത്തണം, കാര്യങ്ങൾ നോക്കണം, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ. അവസാനം ഇപ്പൊ എന്തായി? എന്തായാലും എന്റെ അമ്മ ഉണ്ടെന്നുള്ളത് സത്യമായി. ഇനി ഒരു കുഴപ്പമില്ല. അങ്ങനെ അമ്മയെ പിടിച്ചാൻ ചെന്നോലെ അമ്മ ഓടിച്ചു. എനിക്ക് ഇപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷായി. പെണ്ണെ, നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും സംസാരിക്കണ്ട കേട്ടോ. ഇനി അടുത്ത വഴക്കിനുള്ള വഴി ഉണ്ടാക്കിക്കോ. അമ്മ, കുട്ടുമണി പറഞ്ഞത് ഉന്മതാം. ഇവിടെ അമ്മ ഉണ്ടെന്ന് തെളിഞ്ഞില്ലേ, അപ്പോ മതികളൊക്കെ അവിടെ അമ്മാവക്ക് സംശയവും മാറി. ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല. എന്തായാലും ഓടിയ ഓട്ടം. ഓ, ഓടി കിണറ്റിലെങ്ങാനും വീണിരുന്നെങ്കിലോ. ഞാൻ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു, അപ്പോഴാ നിലവിളി കേട്ടത്. എനിക്ക് നേരത്തെ തോന്നിയായിരുന്നു എന്തെങ്കിലും സംഭവിക്കും. ഞാൻ ശാരദയോട് പ്രാർത്ഥിച്ചായിരുന്നു ഒന്ന് മനസ്സിലാക്കി കൊടുക്കണേന്ന്. എന്തായാലും ശാരദ അത് കാണിച്ചു കൊടുത്തല്ലോ. ഓ, പിന്നെ നിന്റെ പ്രാർത്ഥന കേട്ടിട്ടല്ലേ ശാരദപ്പങ്ങളുടെ ആത്മാവ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് പോടിയോ. ശാരദപ്പങ്ങളുടെ അടുത്ത് അഹങ്കാരം കാണിക്കാൻ വന്നു, അതിന് മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ സംഭവം. എന്റെ അമ്മയുടെ അടുത്ത് ആരും അലങ്കാരം കാണിച്ചാൽ നിച്ചണ്ട. ഇനി ആരേലും അലങ്കാരം കാണിച്ചാൽ ചെന്നാണ്ടല്ലോ എന്റെ അമ്മ ശരിയാക്കും. കണ്ടോ, ശരിയാക്കും. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കുട്ടിമണി. ശാരദാമ്മയുടെ ആത്മാവ് എവിടെയുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനിയിപ്പോ മതികളാക്കാവുടെ അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. മതികളാക്കാവുക്കും ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. എനിക്ക് പ്രശ്നമുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയടി. നാടകം കളിച്ച് എല്ലാവരും കൂടെ എന്റെ അമ്മയെ ഭയപ്പെടുത്തിയല്ലേ കിടക്കുന്നു. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാ ഈ കൊച്ചു മനസ്സിലാക്കിയത്? എന്തുവാ എടി പെണ്ണേ, ഞങ്ങളാരും ഇവിടെ നാടാൻ കളിച്ചൊന്നുമല്ല. നിന്റെ അമ്മ ശാരദയുടെ മുറിയിൽ ഉറങ്ങാൻ പോയി. അവരവസാനം അലറി വിളിച്ച് മുറ്റത്തോട്ട് ഓടി. മുറ്റത്തു നിന്ന് വാരി എടുത്ത് അകത്തോട്ട് കൊണ്ടുപോയി. നീയും ദാണ്ട എവനും കൂടെ അല്ലേ എടുത്ത് അകത്തോട്ട് കൊണ്ടുപോയത്? എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്തിനാ കുറ്റം പറയുന്നത്? ഞാൻ കുറ്റം പറയും. എന്റെ അമ്മയെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഭയപ്പെടുത്തിയത് തന്നെയാ. ഇന്നലെ മിമിക്രി കാണിച്ചത് നീയല്ലേ? ഇന്നലെ വേഷം കെട്ടി എന്റെ അമ്മയെ പേടിപ്പിച്ചത്? അക്ക, എന്തക്ക ഈ പറയുന്നത്? ഞാൻ മിമിക്രി കാട്ടിയെന്നോ? ഞാൻ വേഷം കെട്ടിയെന്നോ? യാരുടെ വേഷം? ഞാൻ വേഷം കെട്ടിയ ഇവിടുത്തെ ശാരദമ്മയുടെ കൂട്ടിയിരിക്കോ? എന്നാ പിന്നെ നിങ്ങളായിരിക്കും, വേറെ ആരുമല്ല. കലമോളെ, നീ നിന്റെ കാര്യം നോക്ക്, ചുമ്മാ വഴക്കിന് വരല്ലേ. നീ പോയി നിന്റെ അമ്മ എന്തിയെന്ന് നോക്ക്. എന്റെ അമ്മ അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അമ്മ ഒന്ന് എണീറ്റ് വന്നോട്ടെ, അന്നേരോ ബാക്കി കേട്ടോ. ഇവിടെ വേഷം കെട്ടിയവർക്കും എടുത്തവർക്കും എന്റെ ഭർത്താവും കൂടി കേൾക്കാൻ വേണ്ടി തന്നെയാ ഞാനീ പറയുന്നത്. എന്റെ അമ്മയെ ഭയപ്പെടുത്തിയവർക്ക് എല്ലാം അതിന് തക്കതായ പണി കിട്ടിയിരിക്കും. പറഞ്ഞേക്കാം, എന്റെ അമ്മ ആ മുറി കിടന്ന എന്തായിരുന്നു ഒരു കുഴപ്പം. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ചത്തുപോയവരുടെ ശബ്ദത്തിൽ സംസാരിച്ച് എന്റെ അമ്മയെ ഭയപ്പെടുത്താൻ നോക്കി. എന്റെ അമ്മ ഒന്ന് ഉണർന്നോട്ടെ, ബാക്കി പിന്നെ. നീ അമ്മ എണീറ്റ് വരും, അമ്മ എണീറ്റ് വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാനൊന്ന് നോക്കണം. അവർ എണീറ്റ് വന്നാൽ എന്താ, ഞങ്ങളെ വലിച്ച് അങ്ങ് മൂക്ക് കിട്ടൂ, അതോ പിടിച്ച് വിഴുങ്ങും. ചെലപ്പോ വിഴുങ്ങി വരും. മർമാണിയും വിഴുങ്ങും, ദേ നിങ്ങളുടെ ഈ ഭാര്യ ഇവരെയും വിഴുങ്ങിയിരിക്കും. വിഴുങ്ങും വിഴുങ്ങും. നിന്റെ അമ്മ ഇങ്ങ് വരാൻ പറ. അക്ക, അക്ക പോയി അമ്മ പക്കത്തിലെ ഇറ്. ഇന്നലെ നന്നായി പേടിച്ചതല്ലേ? അപ്പോ എന്താ അമ്മാവക്ക് സംഭവിച്ചതെന്ന് പോയി തിരക്ക്, ചുമ്മാ വഴക്കുണ്ടാക്കാൻ. നീ നിന്റെ കാര്യം നോക്കി പൊടി. ഞങ്ങളെ ഞങ്ങളുടെ കാര്യാ നോക്കുന്നത്. എന്റെ അമ്മയെ പിടിച്ചാ വന്നപ്പോ എന്റെ അമ്മ പിടിച്ചു, അത്രേ ഉള്ളൂ. നിന്നെ നിന്റെ അമ്മയും എല്ലാത്തിനെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് തന്നെ ഞാൻ പുതിയ മന്ത്രവാദിയെ കൊണ്ടുവരും. എന്നിട്ട് ഈ ആത്മാവിനെ ഞാൻ ബന്ധിച്ചിരിക്കും. അല്ലെങ്കിലേ എന്റെ പേര് മതികല നല്ല. എന്നാ പിന്നെ കൊലവരേന്ന് പേരിടാ, അപ്പച്ചി അമ്മ വിളിച്ചിട്ട് പോലെ. അല്ലെങ്കിൽ പിന്നെ അറുവലേന്ന് പേരിടാ. കിടി, ഒരു ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ, നീ താഴെ കിടക്കും കേട്ടോ.
കെട്ടിമണിയുടെ ദേഹത്ത് കൈവെക്കണ്ട. അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ. കെട്ടിമണിക്ക് നൊന്ത ആ കുഞ്ഞിനും നോവും, അവർക്ക് നൊന്ത ഞങ്ങൾക്ക് എല്ലാവർക്കും നോവും. അപ്പൊ പിന്നെ മതികളാക്കാവക്കും നോവും. തിരിച്ച് അടി കിട്ടിയിരിക്കും ഉറപ്പ്. കൊച്ചേ, നീ നിന്റെ കാര്യം നോക്ക്, നിന്റെ അമ്മ എന്ത് ചെയ്യുന്നു പോയി നോക്ക്. എന്റെ അമ്മ അകത്ത് കിടപ്പുണ്ട്, അത് നിങ്ങൾ ആരും നോക്കണ്ട കേട്ടോ. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? ശാരദാമ്മയുടെ ശബ്ദം കേട്ട് പേടിച്ച് എന്റെ അമ്മ നാട് വിട്ടു പോകുന്നു. നിന്റെ അമ്മയ്ക്ക് ആരെയും ഒന്നിനെയും പേടിയില്ലെന്നറിയാം. നീ തൽക്കാലം അവരുടെ കാര്യം നോക്കും, അല്ലാതെ ഞങ്ങളെ ആരെയും ഭരിക്കാൻ വരണ്ട. നിങ്ങളെയൊക്കെ ഭരിക്കുകയും ചെയ്യും, ഇവിടുത്തെ ബാധയെ പിടിച്ച് കെട്ടുകയും ചെയ്യും. എന്റെ അമ്മ ഒന്ന് ഉണർന്നോട്ടെ, അപ്പൊ കാണാം കളി. Open Gundam style. Open Gundam style. Wow. Oh ho. Amma. Wow. Wow. Gundam style. Ha ha ha. Attention. Left, right. Left, right. Left, right. Left, right. Left, right. Ayyoo. Namo Vagam. Ayyoo. Muriga. പളനിമല മുരുകന്റെ വാഹനമായ മയിലേ, എന്നെ അനുഗ്രഹിക്കണേ. അമ്മേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാ. ഇത് എന്തൊക്കെ കാണിക്കുന്നത്? കാണാൻ നല്ല രസമുള്ള കാഴ്ചകളല്ലേ? കാണിക്കട്ടെ, കാണിക്കട്ടെ. അനുഗ്രഹിക്കൂ ദേവി, അനുഗ്രഹിക്കൂ. ആ കൈകൾ എന്റെ തലയിൽ വെച്ച് അനുഗ്രഹിക്കൂ ദേവി. വേഗം. ആഹാ, അമ്മേ, പ്രജകളെല്ലാവരും ഉണ്ടല്ലോ. ഞാൻ ആരാണെന്ന് അറിയാമോ? നിങ്ങൾ മാണിക്യ മകൾക്ക് ജലജകുമാരി അല്ലാതെ ആരാ? അല്ല, ഞാനാണ്, ഈ ഞാനാണ് അമ്മ മഹാറാണി. നിങ്ങളെല്ലാം, നിങ്ങളെല്ലാം എന്റെ പ്രജകളാണ്. കലമോളെ, അമ്മയ്ക്ക് ഉറക്കം തെറ്റി. എന്റെ അമ്മ ഒന്ന് വിളിച്ചോണ്ട് പോകത്തോട്ട്. നീ ആ മാണിക്യമംഗലത്തെ ജലജകുമാരിയല്ലേ? നീ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഞാൻ ആരാണെന്ന് ജലജകുമാരിക്ക് അറിയാമോ? അമ്മേ, ഞാൻ മതികളയാ. അമ്മയാ മാണിക്യമംഗലത്തെ ജലജകുമാരി. അല്ല, എന്നെ പറ്റിക്കണ്ട. നീയാണ് ജലജകുമാരി, ഞാൻ മതികല. ജലജകുമാരിയുടെ മുഖത്തെന്താ ഒരു കനം? അല്ല, ബാലേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? താടി വളർത്തി വളർത്തി സംസാരിക്കാൻ വാ തുറക്കാൻ വയ്യാതായല്ലേ? അക്ക, അമ്മ കൊണ്ടുപോയി കിടത്ത്. കുറച്ചു നേരം കൂടി ഉറങ്ങിക്കഴിയുമ്പോ എല്ലാം ശരിയാവും. നീ നിന്റെ പണി നോക്കി പോയി. എന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, ഇതൊക്കെ അമ്മയുടെ അഭിനയോ? എന്റെ പെണ്ണെ, നീ ഇത്രയും വന്നിട്ട് പഠിച്ചില്ലയോ? തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ല. അമ്മ മഹാറാണി സംസാരിക്കുമ്പോൾ പ്രജകളൊന്നും മിണ്ടരുത്. എന്റെ രഥം എവിടെ? എനിക്ക് പോകണം. എന്റെ കുതിരകൾ ചത്തുന്നു. ആര് പറഞ്ഞു? അവളെ എന്റെ മുന്നിൽ കൊണ്ടുവരൂ. എന്നെ പിടിച്ച് മുന്നിൽ നിന്നാലും മൂക്കിന്റെ രീതിയാണ് ഞാൻ പറഞ്ഞേക്കാം. കുതിര വണ്ടി ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയായാലും മതി. മോട്ടോറിക്ഷ വരും, മോട്ടോറിക്ഷയാ നല്ലത്. ഡ്രൈവർ വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോണം. അമ്മേ, ഇത് കൊട്ടാരമാണ്, ഇതെന്റെ ദർബാർ ഹാളാണ്.
കൊട്ടാരം നർത്തകികൾ വരട്ടെ. ഇവിടെ നർത്തകിമാരുമില്ലൊരു കുന്തമില്ല. അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയെ. മഹാറാണിയോട് ഉറങ്ങാൻ കൽപ്പിക്കുന്നു. നീ ശത്രുരാജ്യത്തെ ചാരനല്ലേ? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്റെ നർത്തകിമാരെ തട്ടിക്കൊണ്ടു പോകാൻ വന്നവളല്ലേ? എന്റെ അമ്മ പ്രജകളെ, എന്റെ പ്രജകളെ, നൃത്തം തുടങ്ങട്ടെ. ഇവിടെ അത്രയും ഇത്രയും ഒന്നും ഇല്ല എങ്കിൽ മഹാറാണി തന്നെ നൃത്തം ചെയ്യും, പ്രജകൾ കണ്ട് ആസ്വദിക്കും. അമ്മേ തോം 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 സനി സനി സാ തോം 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 നശിപ്പിച്ചൊക്കത്തേക്ക് കയറി വേണം നാണ് കിട്ടാതെ. നൃത്തത്തിന് ഭംഗം വരുത്തുന്നു മൂദേവി. രവിയേട്ടാ, രവിയേട്ടൻ എപ്പോഴാ വന്നത്? ഞാൻ കണ്ടതേ ഇല്ലല്ലോ. രവിയേട്ടനോ? ആ എന്റെ രവിയേട്ടനല്ലേ ഇത്, എന്റെ രവിയേട്ടൻ. മാറി നിൽക്ക്, എന്റെ അടുത്ത് ഭ്രാന്ത് കാണിച്ചോണ്ടല്ലോ. മോന്ത കിട്ടും തരും ഞാൻ. അമ്മ ഇന്നലെ രാത്രി എന്തോ കണ്ട് പേടിച്ചത്. അച്ഛാ, അമ്മ ഇന്നലെ രാത്രി എന്തോ കണ്ട് പേടിച്ചതാണ്. നിന്റെ നിന്റെ അമ്മയുടെ സൂക്കെടുത്തിരുന്നല്ലോ. എടി, നിന്നോടൊക്കെ ഞാൻ ആവുന്നതും പറഞ്ഞതല്ലേ, അഹങ്കരിക്കരുതെന്ന്. എന്നിട്ട് എന്തായി? ഓ, അമ്മക്ക് ഭ്രാന്ത് പിടിച്ചപ്പോ മോളുടെ സൂക്കെടുത്തിരുന്നല്ലോ. അയ്യോ, എന്റെ അമ്മക്ക് ഭ്രാന്തൊന്നുമില്ല, ഇത് ഉറക്കം തെറ്റിന്റെ കുഴപ്പമാ. ഓ, അത് കാണും പറയാം. ഈ നിൽപ്പും ഭാവവും നോട്ടുമല്ല. രവിയേട്ടോ, രവിയേട്ടൻ എന്തിനാ ഈ അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രവിയേട്ടന് രവിയേട്ടൻ ഈ കലമോളോട് ഒട്ടും ഇഷ്ടമല്ല. നിന്നോട് ഞാൻ പറഞ്ഞു സ്വബോധത്തോട് സംസാരിക്കാൻ. എനിക്ക് സ്വബോധം ഇല്ലെന്നോ? മുരുകന്റെ വാഹനമേ മയിലേ, നിനക്ക് കാറുണ്ടെങ്കിൽ എനിക്ക് ഓട്ടോറിക്ഷ. നിന്റെ കാർ അവിടെ കിടക്കട്ടെ, എന്റെ ഓട്ടോ കേറിക്കോ. കേറിക്കോ കേറിക്കോ. സാർ, കലമോളുടെ അമ്മയ്ക്ക് എന്തോ വയ്യാഴിക. ഏതെങ്കിലും ആശുപത്രിയിലോ മറ്റോ കൊണ്ടുപോകണം. ആശുപത്രിയിൽ കൊണ്ടുപോകണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കട്ടെ. ഇവളുടെ മോളുടെ അഹങ്കാരത്തിന് 4 ദിവസം ഇങ്ങനെ തന്നെ നിൽക്കണം. ഞാനേ കലമോള്, ഇതെന്റെ രവിയേട്ടൻ. ഞാനൊരു പാട്ട് പാടട്ടെ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത്, തന്നനും തെന്നി തെന്നി കൂടെ വന്നൊരു മാർഗരിക്കാറ്റ്. എങ്ങനെയുണ്ട്, എനിക്കേ ഡാൻസ് അറിയാം. എവിടുന്ന് ഇതുവരെ എന്റെ ഡാൻസ് കണ്ടിട്ടില്ലല്ലോ. അനങ്ങാതെ വണ്ടി ഇരുന്നോണം, ഇല്ലെങ്കിൽ പോന്ന വഴിക്ക് ഞാൻ പിടിച്ച് വെളി കളയും. ഞാൻ അനങ്ങാതിരുന്നോളാം രവിയേട്ട. നമ്മുടെ രഥം തെളിച്ച് രവിയേട്ട മുന്നോട്ട് പോയാലും. എന്തൊരു കഷ്ടമാണ് എന്റെ ദൈവമേ. വാ, നടക്ക്. കൊണ്ടുവല്ലോ.
എന്തായാലും സംഗതി കലക്ക്. ബാധയുണ്ടോന്ന് അറിയാൻ വന്നിട്ട് ബാധയേക്കാൾ വലിയ ബാധയായിട്ട് ആരും ചിരിക്കണ്ട, എന്റെ അമ്മ പോയതിനേക്കാൾ കരുത്തയായി തിരിച്ചു വരും, നോക്കിക്കും. ഇതൊരു നടക്ക് തീരുന്ന ലക്ഷണമില്ല. അങ്ങനെ തന്നെ വേണം അവർക്ക്. കലമോളെ, എന്താ എന്തു വേണം? എനിക്കൊന്നും വേണ്ട, ഇപ്പൊ എല്ലാം കിട്ടിയിരിക്കുന്നത് കലമോൾക്കാണല്ലോ. അതെ അതെ, എന്താന്ന് വെച്ചാ മതികളാക്കാക്ക് നിറയെ എല്ലാം ആണ്ടവൻ കൊടുത്തിരിക്കുന്നു. അമ്മാവക്ക് പൈത്യം വന്നിട്ട് അക്കാവക്ക് ഒട്ടും സങ്കടം ഇല്ലേ? എന്റെ അമ്മക്ക് ഭ്രാന്തുമില്ല, ഒരു കുന്തമില്ല. അപ്പൊ പിന്നെന്താ അമ്മ ഇവിടെ കിടന്ന് കാണിച്ചതൊക്കെ? അമ്മയുടെ വക ഡാൻസ്, അമ്മയുടെ വക പാട്ട്, അമ്മയുടെ വക മിലിറ്ററി പരേഡ്, അല്ല പിന്നെ വണ്ടി ഓടിച്ച് കളിക്കല്. കുട്ടിമണിയെക്കാളും കുട്ടിയായല്ലോ അമ്മ. അതെ അതെ, എന്തായാലും നല്ല രസമാണ്. ഞങ്ങൾ എല്ലാം കണ്ടു, സൂപ്പർ. പാവ അമ്മ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. രണ്ടു മൂന്ന് ദിവസം കൂടി നിന്നിരുന്നെങ്കിൽ നമുക്ക് അത്രയും എൻജോയ് ചെയ്യായിരുന്നു. നീ അധികം സംസാരിക്കണ്ട കേട്ടോ, എന്റെ അമ്മയുടെ ഭ്രാന്ത് എൻജോയ് ചെയ്യാൻ വന്നേക്കുന്നു നീ. അക്കാ, ഇത് അക്കാവും അക്കാവുടെ അമ്മാവും കേട്ടു വാങ്ങിയ കാര്യം. ആ മുറിയിൽ പോയി കിടക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു. ശാരദ അമ്മ എന്ന ഇവിടുത്തെ പാവ അമ്മയുടെ ആത്മാവ് ഇവിടെ എവിടെയെങ്കിലും നിന്നോട്ടെ, അതില് നിങ്ങക്കെന്താ? അപ്പൊ അഹങ്കാരം. അമ്മയുടെ ആത്മാവിനെ പിടിക്കണം, അമ്മയെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം, എന്തെല്ലാം ബഹളങ്ങളായിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പതാ മെന്റൽ ഹോസ്പിറ്റൽ വരെ കയറേണ്ട അവസ്ഥ വന്നു അല്ലേ? ഇതുകൊണ്ടൊന്നും മതികലയോ മതികലയുടെ അമ്മയോ തോൽക്കുമെന്നും ഇതിൽ നിന്നൊക്കെ പിന്മാറുമെന്നും ആരും കരുതണ്ട. തോൽക്കത്തില്ല, എനിക്കറിയാം. കാരണം ഇതിനേക്കാൾ അപ്പുറം വന്നാലുവേ നീ തോൽക്കത്തില്ല. എന്തായാലും നിനക്ക് ദൈവം വെച്ചിട്ടുണ്ട് ഇതിന്റെ ബാക്കി. കളിച്ച് കളിച്ച് സ്വന്തം അമ്മയെ ഭ്രാന്താശുപത്രിയിലാക്കിയ മോളെന്ന് ഇനി നിനക്ക് സന്തോഷിക്കാം കേട്ടോ. നീ ഓർത്തു വെച്ചോ, ഇതുകൊണ്ടൊന്നും തീരത്തില്ല. ദൈവം നിനക്ക് ഇനി എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. അതെല്ലാവേ ഇരു കൈയും നീട്ടി അങ്ങ് മേടിച്ചു. വാ മയിലമ്മേ, ഇവളോടൊന്നും അധികം സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. വിനാശകാലേ വിപരീത ബുദ്ധി. എന്തോ വിലയാ സാധനങ്ങൾക്കൊക്കെ അല്ലേ ബാലുകുഞ്ഞെ? എന്നാ പറയാനാ കുഞ്ഞമ്മേ, നമുക്ക് കിട്ടുന്ന വിലക്കല്ലേ ഇതൊക്കെ തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും വില കുറച്ച് ഞങ്ങൾ പാവങ്ങൾക്ക് തരണം കേട്ടോ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാനൊരു പാവട്ടവനല്ലേ, എനിക്കും ജീവിക്കണ്ടേ? ആ അത് ശരിയാ, ബാക്കി ബുക്കി കുറിക്കണേ. ആയിക്കോട്ടെ. ആ പിന്നെ കുഞ്ഞപ്പഞ്ഞേട്ടൻ ഇപ്പം എങ്ങനെയുണ്ട്? കാണാനേ ഇല്ലല്ലോ. ഓ, ആളിന് അസുഖം കുറഞ്ഞിട്ട് നേരെയില്ല കുഞ്ഞെ. അതിങ്ങനെ മുമ്പത്തെ പോലെ തന്നെയാ, ചുമയും വലിവും മാറുന്നേയില്ല. അതിനി മാറുമെന്ന് തോന്നുന്നുമില്ല. ആ അജി, സാധനം കയറ്റി അവിടുന്ന്. എടാ, രണ്ടു പട്ട ശർക്കരയും കൂടെ എടുത്തോണേ, അത് ഞാനങ്ങ് മറന്നുപോയി. ആ ശരി ശരി ശരി. എടാ വേഗം വരണേ, നിന്ന് കറങ്ങിക്കളയരുത്. ആ എന്താ വേണ്ടത്? നീ വല്ലതും വാങ്ങാൻ വന്നതാണോ? ഞാൻ എടാ, ഞാൻ നിന്നോട് ചോദിച്ചു കേട്ടില്ലേ നിനക്ക് എന്തെങ്കിലും സാധനം വേണമെന്ന്? ഓ, അത് ഞാൻ മറന്നു. നീയിപ്പോ ചെറിയ കടയിൽ നിന്നും വാങ്ങാറില്ലല്ലോ, നീയിപ്പോ പട്ടണത്തിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ലേ വാങ്ങൂ. ബാലേട്ടാ, എന്താ പരിഹസിക്കുകയാണോ? സത്യം പറയുന്നത് എങ്ങനെ പരിഹാസമാവും?
നീ ഇപ്പൊ ചാണകം മണ്ണും മണക്കുന്ന പഴയ അച്യുതക്കുറിപ്പിന്റെ മകനല്ലല്ലോ. വില കൂടിയ പെർഫ്യൂമും പൂശി നടക്കുന്ന മാണിക്യമംഗലത്തെ ജലജകുമാരിയുടെ മരുമോനാണല്ലോ. അപ്പോ നിനക്ക് നാടൻ പലചരക്ക് കടയും നാടൻ ചായക്കടയും എങ്ങനെ പിടിക്കും? ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളും ഫാസ്റ്റ് ഫുഡ് സെന്ററുകളും ഒക്കെ അല്ലേ പത്യം. ബാലട്ടൻ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ തയ്യാറാ. ഞാനിപ്പോ ബാലട്ടനെ കാണാൻ വന്നത് ബാലട്ടനോട് വഴക്ക് കൂടാനൊന്നുമല്ല, എനിക്ക് ബാലട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഞാനത് പറയുന്നതിന് മുമ്പ് ബാലട്ടൻ എനിക്കൊരു വാക്ക് തരണം. എന്താണെന്ന് പറയുന്ന? ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ ഇടയിൽ നിന്ന് പുറത്തു പോകരുത്. ഇത് വയലോന വീട്ടിലെ ബാലനോട് അനിയൻ രവിയുടെ അപേക്ഷയാ. ബാലനോട് രവിക്ക് അപേക്ഷയോ? ബാലട്ട, ഞാൻ ബാലട്ടന്റെ പഴയ അനിയനായിട്ടാ തിരിച്ചു വന്നിരിക്കുന്നത്. മുമ്പോട്ട് ജീവിക്കണോ വേണ്ടോ എന്നൊരു തീരുമാനത്തിലെത്താതെ കുഴഞ്ഞു നിൽക്കുക ഞാൻ. അപ്പോ ശവത്തിൽ കുത്തി രസിക്കുന്നത് പോലെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കരുത്. ചിലപ്പോ നിലതെറ്റ് ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. എന്താടാ, എന്താ ഇത്ര വലിയ പ്രശ്നം? എന്താ നിനക്ക്? എന്റെ പ്രശ്നമല്ല ബാലട്ട എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ അമ്മയുടെ മരണത്തിന് പിന്നിലെ ഒരു രഹസ്യത്തെ പറ്റിയാ. നമ്മുടെ അമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യമോ? അതെ ബാലട്ടൻ, കേൾക്കണം, ശാന്തമായിട്ട് കേൾക്കണം. ഇതൊരു വലിയ രഹസ്യമാ, ഇത് മനസ്സിന് സൂക്ഷിച്ചു വെക്കുക ചെയ്യാവൂ. നീ കയറുവാ. എടാ ഇവിടെ റോഡിൽ നിന്ന് ഇങ്ങനെ വെറുതേക്കാരെ പോലെ സംസാരിക്കാതെ നീ അകത്തോട്ട് കയറുവാ. എടാ കയറുവാടാ, നീ പഴയ അനിയനായിട്ടല്ല വന്നിരിക്കുന്നേ, പിന്നെന്തിനാ മാറി നിൽക്കുന്നേ? വാ. മുമ്പ് ഞാൻ സ്റ്റോക്ക് എടുക്കാൻ പോകുമ്പോ നീ ആയിരുന്നു കടയിൽ, അതൊക്കെ നീ ഓർക്കുന്നുണ്ടോ? നീ ഓർക്കുന്നില്ലെങ്കിലും ഞാനതൊക്കെ ഓർക്കാറുണ്ട്. ഇവിടെ ഇങ്ങനെ തനിയെ ഇരിക്കുമ്പോ പഴയ ഓർമ്മകളല്ലേ കൂട്ട്, അപ്പോ അങ്ങനെ എല്ലാം മനസ്സിൽ വരും. അച്ഛന്റെ സൈക്കിളിന്റെ മുന്നിലും പിന്നിലും ഇരുന്ന് യാത്ര ചെയ്തതും കുട്ടിമണിയും എന്നെ നിന്നെയും കൂട്ടി ഉത്സവം കാണാൻ പോയതും അമ്മയോടൊപ്പം അടുക്കളയിൽ തിമിർത്തതുമല്ല. ഓർമ്മകളൊക്കെ സുഖമാണെന്ന് പറഞ്ഞവനെ തല്ലണം. ഓർമ്മകൾ എന്നും വേദന തന്നെയാ. മനുഷ്യന് ദൈവം കൊടുക്കേണ്ടിരുന്ന കഴിവ് നടന്നുപോയ കാര്യങ്ങൾ അപ്പപ്പം മറന്നു പോവുക എന്നുള്ളതായിരുന്നു. അതില്ല, അതിങ്ങനെ ചിത കൂട്ടിയിട്ട് കത്തിച്ചോണ്ടിരിക്കുക. അതുപോട്ടെ, നീ കാര്യം പറ. ബാലട്ട, ബാലട്ടൻ ഈയടുത്ത് എന്നോട് വന്ന് ചോദിച്ചൊരു കാര്യമില്ലേ, അമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങൾ എന്തെങ്കിലും അറിയാമോ? ആ, നീ അന്നൊന്നും പറഞ്ഞില്ലല്ലോ. മതി കലേ, ഒന്നും പറഞ്ഞില്ല. അവസാനം വഴക്കിട്ട പോലെ എനിക്കവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നില്ലേ? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ലായിരുന്നു ബാലേട്ട, കഴിഞ്ഞ ദിവസം വരെ. എന്ന് പറഞ്ഞ? ഞാൻ ഇന്നലെ അത് ബാലേട്ടനോട് പറയുമായിരുന്നു. ഇന്നലത്തെ അവസ്ഥ ബാലേട്ടൻ അറിയാമല്ലോ. മതികലയുടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി, അവരെ കൊണ്ട് ആകെ ബഹളമായിരുന്നല്ലോ. അതൊന്നും ഒഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി. കുറേ ദിവസം മുമ്പ് എനിക്കൊരു ഫോൺ വന്നിരുന്നു ബാലേട്ട. ആരാണ് വിളിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ വിളിച്ച ആള് പറഞ്ഞത് ഇത്രയും കാര്യ. അമ്മയുടെ മരണത്തിൽ എനിക്കറിയാവുന്നതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യം മതികലയ്ക്കറിയാവുന്ന ചോദിക്കണമെന്ന്. അന്ന് തൊട്ട് എൻ്റെ മനസ്സിലൊരു സംശയം കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. ബാലേട്ടൻ ഓരോന്ന് ചോദിക്കുമ്പോഴും ഞാൻ ബാലേട്ടന് മുമ്പിൽ തോൽക്കാതിരിക്കാൻ വേണ്ടി എതിർത്ത് നിന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി രാത്രി എടാ, നമുക്ക് നേരെന്ന് വെച്ചാൽ ഇവിടുത്തെ ശാരദാമ്മയുടെ മരണത്തിന് പിന്നിൽ ഞാനും നീയൊക്കെയാണെന്ന് അറിഞ്ഞു. ഇതാണ് ബാലട്ട സംഭവിച്ചത്. കലമോള്, നമ്മുടെ അമ്മയ്ക്കെതിരെ അങ്ങനെ ചിന്തിക്കാൻ കഴിയൂടാ? എനിക്ക് പൂർണ്ണമായി വിശ്വാസമൊന്നും വന്നിട്ടില്ല, പക്ഷെ ഒന്നും ഉറപ്പ ബാലട്ട, മനസ്സോടെ അല്ലെങ്കിലും മതികലെ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അവളുടെ അമ്മയായിരിക്കും ഇതിലെ യഥാർത്ഥ പ്രതി. എന്നാലും എന്നാലും എങ്ങനെ തോന്നിയട രവി, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഈ ലോകത്ത് ആരോടും പറയാൻ പറ്റത്തില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാൻ പറ്റൂ എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ? ഇല്ല, പക്ഷെ നഷ്ടപ്പെട്ടത് നമുക്കല്ലടാ.
നമ്മുടെ അമ്മയെ നഷ്ടപ്പെട്ടില്ലേ? കുട്ടിമണിയുടെ ജീവിതം നഷ്ടപ്പെട്ടില്ലേ? യഥാർത്ഥ പ്രതിയെ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരണ്ടേ? അത് വേണം. ഇപ്പൊ നമ്മൾ മതികളോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് യഥാർത്ഥ പ്രതിക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കത്തേ ഉള്ളൂ. കുടുംബം തല്ലിപ്പിരിഞ്ഞ് നാല് വഴിക്കാവുകയും ചെയ്യും. പോരെങ്കിൽ മതിയുടെ അമ്മയ്ക്ക് ഭ്രാന്തും. അവർക്ക് ശരിക്കും ഭ്രാന്താണോ അതോ ഇതൊക്കെ ഇപ്പൊ പുറത്തു വരുന്ന കരുതി അവരഭിനയിക്കുന്നതാണോ? എനിക്കറിയത്തില്ല. പക്ഷേ അവരെപ്പോലെ സ്ത്രീക്ക് ഒരിക്കലും ഭ്രാന്ത് അഭിനയിക്കാൻ കഴിയത്തില്ല. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല രവി. കാരണം ഇത് നമ്മുടെ അമ്മയുടെ ജീവന്റെ വിലയാ. വെറുതെ വിടരുത് പാലട്ട. ഞാൻ പറഞ്ഞല്ലോ എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട. ഇതെന്റെ മനസ്സിൽ കിടന്ന് കത്തി പടരുന്നുണ്ട്. ഞാൻ തന്നെ അതിനെ അടക്കി നിർത്തിയിരിക്കുക. പക്ഷേ ഞാൻ പോകും. ഇതിന്റെ പുറകെ അന്വേഷിച്ച് തന്നെ പോകും. എന്നിട്ട് ഞാൻ കണ്ടെത്തും ആരാണ് എന്റെ അമ്മയുടെ ജീവനെടുത്തതെന്ന്. അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കുകയും ചെയ്യും. ഇത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. എടുത്തുചാട്ടം വേണ്ട. പോവാ പാലട്ട. എങ്ങോട്ടാ നീ? എങ്ങോട്ടെന്നൊന്നുമില്ല, നേരെ വീട്ടിലേക്ക്. അല്ലാതെ എങ്ങോട്ട് പോവാനാ? നീ ഇതൊന്നും അറിഞ്ഞതായിട്ട് വെക്കണ്ട. അറിയാതെ പോലും മതികളയുമായിട്ട് പ്രശ്നം ഉണ്ടാകരുത്. എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്ക്. ജീവിതം കൈമോശം വന്ന ഒരു ചേട്ടന്റെ ഉപദേശമായിട്ട് കരുതിയാ മതി. നിനക്ക് ദൈവം എല്ലാ സൗഭാഗ്യങ്ങളും തന്നു. ഇനി നിന്റെ ഭാര്യയെ കൂടി ഒന്ന് നേരെയാക്കി എടുത്താ മതി. ഞാൻ അങ്ങനെ തന്നെ ബാലട്ടെ കരുതിയിരുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന്. ബാങ്കിൽ കുറെ കാശ് കിടപ്പുണ്ട്. ഞാൻ അതെല്ലാം കൂടി എടുത്ത് എൻ്റെ ബാലട്ടിന് മുന്നിൽ കൊണ്ടുവയ്ക്കാം. അത് കൊടുത്തിട്ട് എനിക്കിത്തിന് മനസ്സമാധാനം മേടിച്ചു തരാൻ പറ്റുമോ ബാലട്ട? രവി, എന്റെ ജലജയ്, എന്തൊരു കോപ്രായങ്ങളാ ഇതൊക്കെ! നിനക്ക് എന്താ പറ്റിയത്? ഒന്ന് നിർത്തി. അതെ, കറുത്ത കോഴി വെളുത്ത മുട്ടയിട്ടു. നിങ്ങൾ അറിഞ്ഞോ? അല്ലെങ്കിലേ, അല്ലെങ്കിൽ ഞാനൊരു പാട്ടുപാടി ഡാൻസ് കളിക്കാം. ഡാൻസ് അടിപൊളി ഡാൻസാ. സത്യത്തിൽ നീ ഭ്രാന്ത് അഭിനയിക്കുന്നതാണോ അതോ നിനക്ക് ശരിക്കും വട്ടായോ? വട്ടോ വേണ്ട വേണ്ട, ഞാൻ അതൊന്നും കഴിച്ചിട്ടില്ല. വട്ടു വേണ്ട, മുട്ട മതി, അല്ലെങ്കിൽ പൊട്ടായാലും മതി. ഇത് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയി ഷോക്ക് അടിപ്പിച്ചാലേ മാറത്തുള്ളൂ. വേണ്ട വേണ്ടാന്ന് ഒരു 1000 തവണ ഞാൻ പറഞ്ഞതാ. അപ്പൊ അഹങ്കാരം. അന്ന് വയലൂരും വിട്ടു പോണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണില്ല. ശീലാവതി, കണ്ടല്ലോ നിന്റെ കൊച്ചമ്മയുടെ അവസ്ഥ, ശരിക്കും നോക്കിക്കോണം. ഇല്ല, പേടിക്കണ്ട സാറേ, ഞാൻ പേടിച്ചു പേടിച്ച് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് മോന്റെ ഹെൽമെറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തലമുണ്ട് കടിച്ചാലോ? ആ, അതെന്തായാലും നന്നായി. നീ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കിയിട്ട് ഇവളുടെ അടുത്ത് വന്ന് കാവലിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ പുരക്കെങ്ങാനും തീവച്ചാലോ? ആ പിന്നെ അവളുടെ കണ്ണെത്തുന്നിടത്തും കയ്യെത്തുന്നിടത്തൊന്നും തീപ്പെട്ടി ഒന്നും വെക്കരുത് കേട്ടോ. എന്തൊരു കഷ്ടം. ഇല്ല, നീ നോക്കൂ. കൊച്ചമ്മേ, മാഡം എന്നോട് ക്ഷമിക്കണേ, എന്നോട് പൊറുക്കണേ. ഞാൻ ഇവിടുത്തെ ഖജനാവ് കുത്തി തോന്നത് നേരാ, പക്ഷേ അതിന് സ്വർണം ഒന്നും ഞാൻ എടുത്തിട്ടില്ല മാഡം. ഞാൻ ശീലാവതിയ കൊച്ചമ്മേ. കുറച്ച് തേയിലയും പഞ്ചസാരയും മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ആർക്കൊരു നഷ്ടം ഇല്ലല്ലോ കൊച്ചമ്മേ. ഇത് ഞാനാ ശീലാവതി, ഞാനാ ഇവിടുത്തെ വേലക്കാരി, മാഡം ഇവിടുത്തെ കൊച്ചമ്മ. ഒരിക്കലും അല്ല മാഡം ഇവിടുത്തെ കൊച്ചമ്മ. ഞാനേ ഈ കാലി തിരുമ്പി തരാം. വേണ്ട വേണ്ട, കാലി തിരുമ്പി തരാന്നേ. ഇങ്ങനെ മതിയോ മാഡം? മതി മതി. നിങ്ങളെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റുള്ള കേട്ടാണെങ്കിലോ സാധിച്ചല്ലോ. തിരുമ്പ് തിരുമ്പ്. ഞാൻ ആരാണെന്ന് നിനക്കറിയാ? ഓടി മാഡം ഇവിടുത്തെ കൊച്ചമ്മയാ, ഇവിടുത്തെ മാഡം. ഞാൻ മേടവുമല്ല ഇടവുമല്ല, ഞാൻ ഇവിടുത്തെ മഹാറാണിയാ, മഹാറാണി. ഞാൻ ഏത് രാജ്യത്തെ മഹാറാണിയാണെന്ന് അറിയാമോ? രാജ്യത്തിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി മാഡം.
മാണിക്യമംഗളം ദേശത്തെ മഹാറാണിയാണ് ഞാൻ. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. മുട്ടുകുത്തി നിൽക്ക. എന്തിനാ മാഡം? മുട്ടുകുത്തി നിൽക്കടി. മഹാറാണിയോട് തിരിച്ചു ചോദിക്കുന്നു. മുട്ടുകുത്തി നിൽക്കാൻ നിൽക്കടി. അങ്ങോട്ട് രാക്ഷസി. ഇനി വിട്ടോ. എങ്ങോട്ടാ മാഡം? മഹാബലിപുരത്തേക്ക്. ശരിയാക്കി തരാം. വിട്ടോ വിട്ടോ. വേഗം വേഗം. അയ്യോ. അയ്യോ. ഹലോ മതികര മോളെ, ഇത് ഞാനാ ശീലാവതി. മോള് വേഗം ഇങ്ങോട്ടൊന്ന് വാ. അമ്മയ്ക്ക് ഭ്രാന്ത് കൂടി. ഇല്ലെങ്കിൽ ആ കുഴപ്പം. മോള് പെട്ടെന്ന് വാ. ആ ശരി 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 മോളെ. ദൈവമേ. എന്റെ മതി, ഇങ്ങനെ ഉമ്മർത്ത് വന്നെന്ന് മുടി ചെയ്യാതെ. അതൊക്കെ അപലക്ഷണമാ. അപ്പച്ചമ്മ കണ്ട എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ എന്നുവെച്ചാ ഞാൻ അവരുടെ മുടിയല്ലേ ചീകുന്നത്. ഒന്ന് പോവും മനുഷ്യ. അവിടുന്ന് കണ്ടോ എന്റെ മതി, ഉമ്മർത്ത് ഇങ്ങനെ മുടി കിടന്ന ഐശ്വര്യലക്ഷ്മി എങ്ങനെ അകത്തോട്ട് കയറും. പിന്നെ ഐശ്വര്യലക്ഷ്മിയും കുടുംബക്കാരും ജാതയായിട്ട് വന്ന് വയലോര വീടിന്റെ പടിക്കല് നിക്കയില്ലേ ഇങ്ങോട്ട് ചാടി കയറാൻ. ഒന്ന് പോവും മനുഷ്യ. അവിടുന്ന് എന്നാലും മുടി. ഞാനിപ്പോ എന്തോ വേണം? തല മൊട്ടയടിച്ച് നടക്കണോ? നിങ്ങളുടെ അനിയത്തിയുടെ ഒരു കുമ്മേശ്വര മുടി കാണുമായിരുന്നല്ലോ ഇവിടുത്തെ തിണ്ണയിലും മുറിയിലും വെച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിലും ഒക്കെ. അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അല്ലേ? എനിക്ക് എന്റെ മതിയുടെ കാര്യം മാത്രം. വേണ്ട വേണ്ട, വലിയ സുഖിപ്പിക്കലൊന്നും വേണ്ട. ആവശ്യത്തിന് മതി. അല്ല നിങ്ങൾ വരുന്നില്ലേ എന്റെ കൂടെ? എവിടേക്ക മതി? ഏതൻ തോട്ടത്തിലേക്ക്. ആപ്പിള് പറിക്കാൻ. ആപ്പിള് നമുക്ക് കടയിൽ നിന്ന് മേടിച്ചാ പോരെ? വലിയ തമാശക്കാരൻ കളിച്ച മോന്ത കിട്ടു കുത്തുഞ്ഞ്. എന്റെ അമ്മയെ കാണാൻ എന്റെ കൂടെ വരുന്നില്ലേന്ന്. അയ്യോ ഇല്ല. എന്താ ഒരു കീയോ? എനിക്ക് പേടിയാ മതി. ആരെ? ഭ്രാന്തുള്ളവരെ. എന്റെ അമ്മയ്ക്ക് ഭ്രാന്തുണ്ടെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു മനുഷ്യ? അല്ല എന്റെ അമ്മ പ്രേതവും മതിയുടെ അമ്മ ഭ്രാന്തിയോ ആയില്ലേ? എന്റെ അമ്മയ്ക്ക് ഭ്രാന്തൊന്നും ഇല്ല. പേടി തട്ടിയുണ്ട് ഉണ്ടായ ഒരു ചെറിയ വിഭ്രാന്തി. ആ ആ പേടി തട്ടാതിരിക്കാനേ അന്ന് രാത്രി ഞാൻ ആവുന്നത്ര പറഞ്ഞതല്ലായിരുന്നോ ആവശ്യമില്ലാത്ത പരീക്ഷണത്തിനൊന്നും പോവരുതെന്ന്? നിങ്ങൾ പറഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാ. അത് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ബാധയും തമ്മിലുള്ള ഒത്തുകളിയാ. അതാ എന്റെ മതി ചുമ്മാ ആവശ്യമില്ലാത്തത് പറയരുത്. എന്താ പറഞ്ഞാൽ എന്നാ? എന്റെ അമ്മ സമനില തെറ്റി എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയപ്പോ മുമ്പിൽ നിന്ന് ചിരിക്കാൻ നിങ്ങളും ഉണ്ടായിരുന്നല്ലോ. അയ്യോ ഞാൻ ഒറ്റൊരിടത്ത് മാത്രമേ ചിരിച്ചുള്ളൂ. ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ചിട്ട് മതിയുടെ അമ്മ മറ്റേ പാട്ട് പാടിയില്ലേ, ആലുവ പുഴയുടെ തീർത്തു. അന്നേരം മാത്രം മതി നിർത്ത്. പിന്നെ നിങ്ങൾ ഇളിക്കുന്നു. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാ കാണാൻ നല്ല ചേലാണല്ലോ. എന്റെ മതി ഇതൊന്നും വലിയ കാര്യമല്ല. ഞാൻ നമ്മുടെ പൂജയുടെ പേരും പറഞ്ഞ് ചെമ്പരത്തി പൂ മാലയിട്ട് നാട് റോഡിൽ പോയി നിന്നതല്ലേ. എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അടിയും കിട്ടി. എനിക്ക് ഭ്രാന്താണെന്ന് ഈ നാട്ടുകാർ മുഴുവൻ പറയുകയും ചെയ്തു. ഓഹോ നിങ്ങളപ്പോ പകരത്തിന് പകരം വീട്ടിയ സന്തോഷത്തിലാണ് അല്ലേ? എനിക്കൊരു സന്തോഷവുമില്ല മതി. സംഭവിച്ചതിൽ വിഷമേ ഉള്ളൂ. പിന്നെ ഇത് വരുത്തി വെച്ചതാ. അത് വേണ്ടായിരുന്നു എന്നൊരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങൾ കൂടുതൽ അഭിപ്രായം ഒന്നും പറയണ്ട. അത് വിവരമുള്ളവരോട് ഞങ്ങൾ ചോദിച്ചോളാം. നിങ്ങളിപ്പോ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? സത്യം പറഞ്ഞാ വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നാമത് പേടി. അത് മാത്രല്ല പ്രശ്നം, മതിയുടെ അമ്മയെ കാണുമ്പോ ഞാൻ അറിയാതെ അങ്ങ് ചിരിക്കുമെന്നാണ്. എന്താ നിങ്ങളുടെ പല്ല് ഞാൻ അടിച്ചു തുപ്പിക്കും. എന്താ എന്താ? നിന്റെ അമ്മയ്ക്ക് അഹങ്കാരം കയറി ഭ്രാന്ത് പിടിച്ചെന്ന് എന്റെ പല്ല് ഏത് വകുപ്പിലടി പോകുന്നേ? ഇനി എന്നെ കൂടി ഭ്രാന്തനാക്കണോ? അങ്ങനെ വന്നാൽ എല്ലാത്തിനും വെട്ടിക്കിറി കൊല്ലും ഞാൻ, പറഞ്ഞേക്കാം. പിന്നെ നിങ്ങള് കാലന്റെ കുഞ്ഞമ്മയുടെ മോനല്ലേ? വലിയ ഒച്ചപ്പാടും വെളിച്ചപ്പാടും തുള്ളലൊന്നും വേണ്ട. നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയിക്കോളാം. പക്ഷേ ഇതിന് ഈ കാണിക്കുന്നതിന് നിങ്ങൾ അനുഭവിക്കും നോക്കിക്കോ. കൊറേ അനുഭവിച്ചതാ, ഇനി അനുഭവിപ്പിക്കാനാ തീരുമാനം. നിങ്ങളോട് ഞാൻ വീണ്ടും പറയുവാ, എന്റെ ശത്രു ആവാൻ നിക്കരുത്. നിങ്ങള് എന്റെ ശത്രുപക്ഷത്ത് നിങ്ങളെ ഞാൻ കണ്ട പിന്നെ അതോ ഗതിയായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലടോ വരുവാ, താ പോയി വണ്ടി എടുക്കൂ. ആ പാവത്തിനോട് എന്തിനാ ചൂടാവുന്നത്? അയാൾ എന്ത് പഠിച്ചു? നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യം നോക്ക്.
രവിയണ്ണ സൂപ്പറായി വരുന്നു. എന്താ മയിലേ? അല്ല മയിലമ്മേ, ഇപ്പ ഒരു പുരുഷനോട് ഉസിരൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. ആണോ? മതികളാക്കാവോട് സംസാരിക്കുന്നൊക്കെ ഞാൻ കേട്ടു. ചിലതൊക്കെ പറഞ്ഞിട്ടേ ഇനി മുമ്പോട്ട്. അറിയാത്തതൊക്കെ അറിയുമ്പോ പറയാത്തതൊക്കെ പറയേണ്ടി വരും. പറഞ്ഞു തന്നെ മുന്നോട്ട് പോണം രവിയണ്ണ. എല്ലാം തുറന്നു പറയുന്നത് പരസ്പരം വഴക്കിട്ട് പിരിയാൻ വേണ്ടിയല്ലോ, പരസ്പരം തെറ്റിതിരുത്തി മുന്നോട്ട് പോവാൻ വേണ്ടിയല്ലേ. ആ, മുമ്പോട്ട് പോകുന്നെങ്കിൽ പോട്ടെ. എന്തായാലും കണ്ടെത്താനുള്ളതെല്ലാം കണ്ടെത്തിയിരിക്കും ഞാൻ.